ഇവിടെ ഈ പരിപാടിയിൽ ഈ ഇഫ്താർഗിരുന്നിൽ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം നമ്മുടെ എല്ലാ പല ആളുകളുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത ആളുകൾ ഫുഡ്സായിട്ടും മറ്റുള്ള ഐറ്റംസായിട്ടും എല്ലാം അവർ അവരുടേതായ രീതിയിൽ കൊണ്ടുവന്ന് തരികയാണ് ഒരു വലിയ കൂട്ടായ്മയുടെ കൂടിയിട്ടുള്ള കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെന്നാണ് കർഷകസംഘവും മാത്രമല്ല കർഷക സംഘത്തിന്റെ മാഹിയിലേക്കുള്ള വരവ് തന്നെ കർഷകരംഗത്തേക്കുള്ള വരവ് തന്നെ ഓണക്കാലത്ത് കൂപ്പുഷി നടത്തിയിട്ടുണ്ടാകും. ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മൾ സഹായിക്കുന്ന ചുറ്റുമുള്ള ആളുകളെല്ലാം ജാതിയുടെയോ മതത്തിന്റെയോ പേര് നോക്കിയിട്ടെല്ലാം കർഷകരും കൂട്ടായ്മ സംഘടിതമായി മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ എല്ലാ ആഘോഷങ്ങളെയും ആഘോഷിക്കുകയും എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാനും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നത്. കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വടക്കൻ ജനാർദ്ദനൻ, പള്ളി ഇമാം ഷമാസ്, CPIM മാഹി ലോക്കൽ സെക്രട്ടറി കെ പി സുനിൽകുമാർ, സൈനബ, UT സതീശൻ, ഹാരിസ് പരന്തിരാട്ട, മനോഷ് പുത്തളം എന്നിവർ സംസാരിച്ചു. കർഷക സംഘം എന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ ഓണക്കാലത്ത് ആദ്യമായി ചെണ്ടു മല്ലി പൂ അത് നൽകുകയും അത് ഓണത്തിന് അതിന്റെ വിളവ് നടക്കുകയും ചെയ്തു. അതിന്റെ പ്രചോദനം ആവേശകരമായിട്ടുള്ള അനുഭവമായിരുന്നു. നിരവധി ആളുകളെ ആകർഷിച്ച് എല്ലാ ആളുകൾക്കും പ്രശംസ പ്രചോദന രീതിയിലാണ് ആ കർഷക സംഘത്തിന്റെ ആ ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിയത്. അതിന്റെ പ്രചോദനത്തിൽ നിന്ന് തന്നെയാണ് അവര് മുളക് പച്ചമുളക് കൃഷി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതും നല്ല അനുഭവമായിരുന്നു. നമുക്കറിയാം ചെണ്ടുമല്ലി അതിന്റെ വിളവെടുപ്പ് നടത്തിയത് സെൻസിയറായിരുന്നു, നമ്മുടെ കേരളത്തിലെ സ്പീക്കറായിരുന്നു. അത് ആ ഒരു സ്പീക്കർ പോലുള്ള ഒരാൾ വന്ന് അതിന്റെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം വരിക ജനങ്ങളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘത്തിൽ എങ്ങനെ മതം കാണുന്നു, ഇഫ്താറിനെ എങ്ങനെ മതം കാണുന്നു എന്നുള്ള രണ്ട് വാക്കുകൾ മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കിന് വിരാമം കൊടുക്കുന്നതാണ്. മുസ്ലിം സമൂഹത്തിൽ അതിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ വെള്ളിയാഴ്ച ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന ഒരു മുഗ്നിയായ മനുഷ്യനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ആ മനുഷ്യൻ ഒരു കൃഷി ചെയ്യുന്നു, ആ കൃഷി കീടനാശിനികൾ ആ കൃഷിയെ ആക്രമിക്കും അല്ലെങ്കിൽ ആ കൃഷിയെ നശിപ്പിക്കും എന്നുണ്ടെങ്കിൽ അവന്റെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥന മാറ്റിവെച്ച് അവനിക്ക് ആ കൃഷി സംരക്ഷിക്കാമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് കൃഷി എന്നും മയ്യഴിയിലും കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും എന്നും മയ്യഴിക്കാരിയും അതുപോലെ തന്നെ കേരളത്തിലെ ആളുകളെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പൂക്കൃഷി ആരംഭിച്ചു, മുളക് കൃഷി ആരംഭിച്ചു. എല്ലാ കൃഷിയും വളരെ ചിട്ടയായി നടത്തിയതിന്റെ ഫലമായി ഇതുവരെ കൃഷികളെല്ലാം തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. ആ ഒരു കൂട്ടായ്മ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല നിലയിലുള്ള കൂട്ടായ്മ വളർത്തിയെടുക്കുകയും കഴിഞ്ഞു എന്നതാണ് കർഷക സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈജീരിയുടെ കർഷക സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ട്. കർഷക സംഘം മാഹി വില്ലേജ് സെക്രട്ടറി CT വിജീഷ് സ്വാഗതം പറഞ്ഞു.